പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ സത്താറിന്റെ വീടും വസ്തുവും ജപ്തി ചെയ്യുന്നതിനായുള്ള നടപടികളുമായി കുലശേഖരപുരം ആദിനാട് പുന്നക്കുളത്തുള്ള വീട്ടിലേക്ക് റവന്യൂ സംഘം എത്തുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. രണ്ടാഴ്ച മുമ്പ് വീട്ടുകാർക്ക് ജപ്തി നടപടികളുടെ മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെയാണ് ഇന്നലെ ജപ്തി നടപടികളുടെ വേഗം ഏറിയത്. കരുനാഗപ്പള്ളി തഹസിൽദാർ പി ഷിബു, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ എം ഡേവിഡ്, സി ശ്രീകുമാർ, എ സിദ്ദിക്കുട്ടി, ആദിനാട് വില്ലേജ് ഓഫീസർ ആൻസി വിജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് ജപ്തി നടപടികൾക്കായി എത്തിയത്. എ സി ബി വി എ പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും വീടിൻ്റെയും വസ്തുവിൻ്റെയും ഒക്കെ വില നിർണ്ണയത്തിന് ഡെപ്യൂട്ടി അധികൃതരും ഉണ്ടായിരുന്നു. പുന്നക്കുളത്തുള്ള 18 സെന്റ് വസ്തുവും വീടും വീട്ടിലുള്ള സാഗമ ചെങ്കമ വസ്തുക്കളുമാണ് ജപ്തി ചെയ്തത്. RR സെക്ഷൻ 36 പ്രകാരമുള്ള നോട്ടീസ് വീട്ടുകാർക്ക് നൽകിയതിനു ശേഷമാണ് ജപ്തി നടപടികൾ ആരംഭിച്ചത്. ജപ്തി ചെയ്തെടുത്ത വീട്ടുപകരണങ്ങൾ ആദ്യമായിട്ട് വില്ലേജ് ഓഫീസിലേക്ക് മാറ്റി. വീടിൻ്റെയും വസ്തുവിൻ്റെയും ലേല നടപടികളാണ് ഇനിയുള്ളത്. ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വിലനിർണ്ണയ നടപടികൾ ആരംഭിച്ചു. വീടിൻ്റെയും വസ്തുവിൻ്റെയും ആദിനാട് വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധാരണ ജംഗമ വസ്തുക്കളുടെയും മതിപ്പുവില നിശ്ചയിച്ചാണ് ലേല നടപടികൾ. വിലനിർണ്ണയം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ലേല നോട്ടീസ് പരസ്യം ചെയ്യും. വസ്തുവകകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള നോട്ടീസ് കൈമാറിയതിനു ശേഷം ലേലത്തിന് വയ്ക്കും. ഈ നോട്ടീസ് കൈപ്പറ്റുന്നതോടെ കുടുംബം വീടൊഴിയേണ്ടി വരും.